ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ട്രഡീഷണൽ ഡിഷാണ്, ചെട്ടനാട് ചിക്കൻ. ഇത് വളരെ ഫ്ലേവർഫുള്ളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. എസ്പെഷ്യലി നമ്മളുടെ സൗത്ത് ഇന്ത്യയിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഡിഷാണ്. നമ്മൾ ട്രഡീഷണൽ രീതിയിലാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെട്ടനാട് ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ ചെട്ടനാട് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി 1 കിലോ ചിക്കനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിന് വേണ്ടുന്നുള്ള സ്പൈസസുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു മീഡിയം, നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസായിട്ട് വേണമെങ്കിൽ കണ്ടിക്കാൻ, ചെറിയ പീസായിട്ട് കണ്ടിച്ച് വെച്ചിരിക്കുന്ന ചിക്കനകത്ത് കുറച്ച് മഞ്ഞളും ഒരു അരമുറി നാരങ്ങ, ഞാനൊരു 1 കിലോ ചിക്കൻ്റെ കേസെന്ന് പറയുന്നത് അരമുറി നാരങ്ങ അതിന് ഒഴിച്ച് കുറച്ച് ഉപ്പും കൂട്ട് തിരുമ്മി ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ പുറത്ത് വെച്ചിരുന്നാൽ മതി. ഫ്രിഡ്ജിനകത്ത് വെക്കണമെന്നും നിർബന്ധമൊന്നുമില്ല. ഇതിന് നന്നായിട്ട് നാരങ്ങയുടെ ഫ്ലേവറും ഉപ്പും എല്ലാം കൂടെ ആ ചിക്കനിൽ പിടിക്കണം. ആ മഞ്ഞപ്പൊടിയും കൂടിയിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ, ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. മസാല ഉണ്ടാക്കാൻ വന്ന സാധനങ്ങൾ നമ്മൾ പുറകെ കാണിക്കുന്നതാണ്. അപ്പോൾ ഗ്രേവി ഉണ്ടാക്കാൻ ഞാൻ 200 ഗ്രാം കുഞ്ഞുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള വേണമെങ്കിൽ ഉപയോഗിക്കാം. അതായത് കുഞ്ഞുള്ളിക്ക് ഇച്ചിരി ടേസ്റ്റ് കിട്ടും, പക്ഷേ സവാളയാണ് കിട്ടുന്നത്. അരിയാനൊക്കെ എളുപ്പമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സവാള ഉപയോഗിച്ചാലും മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 സവാള മീഡിയം ഉപയോഗിക്കണം. പിന്നെ ഒരു 3 ടൊമാറ്റോ, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഇതിനകത്ത് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ മസാല ഉണ്ടാക്കാനാണ് പോകുന്നത്. ഇതിനു വേണ്ടിയുള്ള മസാല, ഗ്രൗണ്ട് മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് ചൂടായ പാനിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ല വേറെ എണ്ണയാണ് ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് കാടമണ്, സിനമണ്, ബ്ലാക്ക് പെപ്പർ, ഇതെല്ലാം ഉപയോഗിക്കുക. പിന്നെ നിങ്ങൾ സ്പൈസസ് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ അളവ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച്. ചിലപ്പോൾ കുരുമുളകോ വലിയ മുളകോ ഒക്കെ ഇടുന്ന എരി കുറച്ച് മതി, കുറച്ചിട്ടാൽ മതി. ചാരം കൂടെ എരി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂളിയാകും. ഞാനിപ്പോൾ 1 കിലോ ചിക്കന് ഇവിടെ 7 മുളകാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇത് നമ്മൾ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് കൂടുതൽ ഉപയോഗിക്കാം, കുറച്ചുകൂടെ കളറ് കിട്ടും. പക്ഷേ ഇതൊരു കളർ കുറഞ്ഞ ഡിഷായതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ഞാൻ സാധാരണ കാശ്മീരി ചില്ലി ഉപയോഗിക്കാഞ്ഞത്. ഒരു 2-3 ബേ ലീഫും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കുക. കരി ചെയ്തത് മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുക്കുക. നമ്മൾ സ്പൈസസ് ചൂടായി കഴിയുമ്പോൾ അതിനെ മാറ്റി വെച്ചിട്ട് ആ എണ്ണയ്ക്കകത്തേക്ക് ഞാനൊരു അരമുറി തേങ്ങ തിരുമ്മിയതാണ് ഇടുന്നത്. തിരുമ്മിതിട്ട് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. നമ്മൾ വറുത്തരയ്ക്കുന്നോണം വറക്കേണ്ട കാര്യമില്ല, ഒന്ന് ചൂടായാൽ മതി. പുറം ഒന്ന് ചെറിയ മൈൽഡായിട്ട് മങ്ങി കളർ വരുമ്പോൾ അതിനെ നമുക്ക് എടുക്കാം. അങ്ങനെ എണ്ണയ്ക്കകത്തിട്ട് ഇളക്കണം, നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകാതെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വറുത്തരയ്ക്കുന്നോണം ആവുകയും വേണ്ട. ഇപ്പോൾ നമ്മളുടെ തേങ്ങ ഒരുവിധം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എന്നിട്ട് അതിനെ നമ്മൾ കോരി വെച്ചിരിക്കുന്ന സ്പൈസസിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഗ്രൈൻഡറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഈ മിക്സിയുടെ ഗ്രൈൻഡറിനകത്ത് നിങ്ങൾ കല്ല വെച്ചരയ്ക്കുന്ന കാരണം കല്ല വെച്ചരച്ചാലും മതി. ഇത് നമ്മൾ ഗ്രൈൻഡറിനകത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. വേണമെങ്കിൽ ശകലം വെള്ളം കൂടെ ചേർത്ത് പൊടിക്കാൻ, ഞാൻ വെള്ളം ചേർക്കാതാണ് പൊടിച്ചേക്കുന്നത്. Thank you.
അപ്പോൾ നമ്മൾ ആ മസാല പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നൊരു പാനിനകത്തേക്ക് ശകലം ഓയിലൊഴിച്ചതിന് ശേഷം നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത്, വലിയ നൈസായിട്ട് ചോപ്പ് ചെയ്യേണ്ട കാര്യമില്ല, ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അതിനെ ഇട്ടൊന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി എടുക്കുക. എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഗ്രൈൻഡറിനകത്തിട്ടൊന്ന് ചതയ്ക്കുകയോ അല്ലെങ്കിൽ കല്ലിൽ വെച്ച് ചതയ്ക്കുകയോ ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒരു പേസ്റ്റ് ആക്കി ഇടുക. എന്നിട്ട് അതിൻ്റെ ചൂട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ചൂടാക്കുക. ഇപ്പോൾ നമ്മളുടെ കുഞ്ഞുള്ളിയും ജിഞ്ചർ ഗാർലിക്കും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിരുന്നു. അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ, ഒരു മൂന്ന് ടൊമാറ്റോ ഞാൻ എടുത്തിരുന്നു, ഒരു കിലോയ്ക്ക് വേണ്ടി അത് ചോപ്പ് ചെയ്ത് അതിൻ്റെ കൂടെ ഇളക്കി അതിന് ചൂടാക്കുക, ഒന്ന് വഴറ്റിയെടുക്കുക. വെള്ളം വലിയുന്ന വരെ രണ്ട് മൂന്ന് മിനിറ്റ് ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാതെ. ആ വായൻ്റ് വന്നതിനകത്തേക്ക് നമ്മൾ നേരത്തെ തിരുമ്മി വെച്ചിരുന്ന ചിക്കൻ എല്ലാം കൂടെ ഉപ്പും മഞ്ഞളും നാരങ്ങ നീരോട് ഒഴിച്ചു വെച്ച് തിരുമ്മി വെച്ചിരുന്ന ചിക്കനെ അതിനകത്തേക്ക് ഇടുക. ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലയും തേങ്ങയും കൂടെ അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എല്ലാം കൂടെ. അത് നന്നായിട്ട് ഇളക്കി യോജിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ വേവാൻ ആവശ്യമുള്ള തിളച്ച വെള്ളം ഒഴിച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ അടച്ച് വെച്ച് വേവിക്കുക. നന്നായിട്ട് അടച്ച് വെച്ച് ചിക്കൻ നന്നായിട്ട് വെന്ത് ആ മസാലയും കുഞ്ഞുള്ളി എല്ലാം കൂടെ ഒന്ന് യോജിച്ച് നല്ല തിക്കാവട്ടെ. അപ്പം നമുക്ക് കാണാം 15 മിനിറ്റ് വെന്ത് നല്ല ചിക്കൻ നല്ല ഗ്രേവി എല്ലാം നല്ല തിക്കാണ്, നല്ല ഫ്ലേവറാണ് ഇത് വേവുമ്പം തന്നെ. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കടുക് വറക്കാം. ഞാനാണെങ്കിൽ കുറച്ച് പച്ചമുളകും കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടാണ് കടുക് വറക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങൾ കടുക് വറക്കാൻ ടേസ്റ്റിന് ഇഷ്ടമെങ്കിൽ, പക്ഷേങ്കിൽ പച്ചമുളക് ഉപയോഗിക്കണമെന്നില്ല, ഞാനതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം പച്ചമുളക് ഉപയോഗിച്ചാണ്. ഉണക്കമുളകും കറിവേപ്പിലയും മാത്രം ഇട്ട് കടുക് വറുത്തായാലും മതി, നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള ഡിഷാണ്. പ്രത്യേകിച്ച് വൈറ്റ് റൈസിൻ്റെ കൂടും അപ്പത്തിനോടൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇത് ശക്കലമായി നല്ല, ഇത് വേഗമ്പം തന്നെ നല്ലൊരു ഫ്ലേവറാണ് വരുന്നത് ഈ ചിക്കൻ കറിക്ക്. ഇത് എസ്പെഷ്യലി നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വളരെ പോപ്പുലറാണ് ഈ ഡിഷ്. കേരളത്തിലും ഉണ്ട്, നല്ല പോപ്പുലറാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം, എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന്. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.